തൊടുപുഴ നഗരസഭയിലും ഇടവെട്ടി ഗ്രാമപഞ്ചായത്തിലും കുടിവെള്ള വിതരണം ലക്ഷ്യമിട്ട് യാഥാർത്ഥ്യമാക്കിയ ശുദ്ധജല വിതരണ വിലയിരുത്തൽ പദ്ധതിയുടെ ഉദ്ഘാടനം സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിർവഹിച്ചു. തൊടുപുഴയിൽ വെച്ച് നടന്ന ചടങ്ങിൽ പി ജെ ജോസഫ് എം എൽ എ അധ്യക്ഷനായിരുന്നു. ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് മുഖ്യപ്രഭാഷണം നടത്തി. നഗരസഭയിലെ ജലക്ഷാമത്തിന് പരിഹാരം കാണുകയെന്ന ലക്ഷ്യത്തോടെയാണ് 2017 34 കോടി രൂപ മുടക്ക് കണക്കാക്കി തൊടുപുഴയിൽ ശുദ്ധജല വിതരണ വിപുലീകരണ പദ്ധതി ആവിഷ്കരിച്ചത്. കിഫ്ബി വഴി സംസ്ഥാന സർക്കാർ ലഭ്യമാക്കിയ 34 കോടി രൂപ ഉപയോഗിച്ചാണ് പദ്ധതിയുടെ നിർമ്മാണം പൂർത്തിയാക്കിയത്. അടുത്ത 30 വർഷത്തെ ആവശ്യകത കൂടി കണക്കിലെടുത്താണ് ശുദ്ധജല വിതരണ പദ്ധതിയുടെ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. തൊടുപുഴ മുനിസിപ്പാലിറ്റി പ്രദേശത്ത് മാത്രം 84,118 പേർക്ക് പ്രയോജനപ്പെടുത്തുവാനാണ് പദ്ധതി ലക്ഷ്യമിട്ടിരിക്കുന്നത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഗാർഹിക ഉപഭോക്താക്കളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായും അപേക്ഷിക്കുന്ന എല്ലാവർക്കും കുടിവെള്ള കണക്ഷൻ നൽകുന്നതിനുള്ള നടപടിയാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. ഹയർ സെക്കൻഡറി സ്കൂളിൽ ലാബ് വയ്ക്കാൻ തീരുമാനിച്ചു. ഉദ്ഘാടനം ഒക്കെ കഴിഞ്ഞു എല്ലാം. അപ്പൊ നമ്മുടെ പാവപ്പെട്ട ആളുകൾക്ക് ഈ വെള്ളം ടെസ്റ്റ് ചെയ്ത് നോക്കാനുള്ള ഒരു സൗകര്യം കിട്ടുക. ടെസ്റ്റ് ചെയ്ത് നോക്കണം എന്നാണ് എനിക്ക് എല്ലാവരോട് നമ്മൾ ഇവിടെ അത്തരം രോഗങ്ങൾ പുതിയ പഠനങ്ങൾ. ഈ പദ്ധതി നമുക്ക് കിഫ്ബിയിലൂടെയാണ് ഈ കിഫ്ബി ഇങ്ങനെ കേരളത്തില് 1430 കോടി രൂപയുടെ തൊടുപുഴയിൽ വെച്ച് നടന്ന ചടങ്ങിൽ പി ജെ ജോസഫ് എം എൽ എ അധ്യക്ഷനായിരുന്നു. ശുദ്ധജലം എന്നുള്ളതെല്ലാം ജന്മാവകാശമാണ്. അത് ഒരുക്കി തരേണ്ടത് ഗവൺമെന്റിന്റെ കടമയാണ്. കാരണം ഇപ്പൊ കുറെ കിണറുകളെ ആശ്രയിക്കുന്നുണ്ട്. മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കിണറുകളെ ആശ്രയിക്കാൻ പറ്റില്ല. അതെല്ലാം കുറച്ച് മാലിന്യങ്ങൾ വരും. അതുകൊണ്ട് പ്രൊട്ടക്റ്റഡ് വാട്ടർ സപ്ലൈ അത് ദുരന്ത മുനിസിപ്പാലിറ്റീസ് നടപ്പാക്കിയിരുന്നു. ഇനി 2049 വരെ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അനാവശ്യമായ ക്രമീകരണങ്ങളാണ് ചെയ്തിരിക്കുന്നത്. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എംപി മുഖ്യപ്രഭാഷണം നടത്തി. കേന്ദ്ര ഗവൺമെന്റിന്റെ ജലജീവൻ മിഷൻ പദ്ധതി കൂടി നടപ്പിൽ വരുന്ന ഈ കാലഘട്ടത്തിൽ ഒട്ടേറെ നമ്മുടെ വളരെ വർഷക്കാലമായിട്ടുള്ള നമ്മുടെ ജലവിതരണ രംഗത്ത് ഒക്കെ നമ്മൾ ആഗ്രഹിച്ച നിലയിലൊക്കെ കാര്യങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. കേരള വാട്ടർ അതോറിറ്റി ടെക്നിക്കൽ മെമ്പർ ജി ശ്രീകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. തൊടുപുഴ നഗരസഭ വൈസ് ചെയർപേഴ്സൺ ജെസി ജോണി, തൊടുപുഴ നഗരസഭ കൗൺസിലർ മുഹമ്മദ് അഫ്സൽ, സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ അനിൽകുമാർ, ജിമ്മി മറ്റത്തിപ്പാറ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി കെ ഷീല തുടങ്ങിയവർ പങ്കെടുത്തു. നഗരസഭാ പ്രദേശത്ത് 150 ലിറ്റർ പ്രതിദിന ഉപഭോഗം കണക്കാക്കി 15.5 ലക്ഷം ലിറ്റർ ശേഷിയുള്ള ശുദ്ധീകരണശാലയാണ് വാട്ടർ അതോറിറ്റിയുടെ സ്ഥലത്ത് നിലവിലുള്ള ശുദ്ധീകരണശാലയ്ക്ക് സമീപം തന്നെ പണിതിട്ടുള്ളത്. മൂപ്പിൽക്കടവ് പാലത്തിനടുത്ത് തൊടുപുഴയാറിൽ നിന്നും ജലം ശേഖരിക്കുന്നതിനായി 12 മീറ്റർ വ്യാസമുള്ള കിണറും അനുബന്ധ പമ്പിംഗ് സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനായി 190 HP ശേഷിയിൽ 3 പമ്പ് സെറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ നിന്നും 1.8 കിലോമീറ്റർ ദൂരത്തിൽ 600 മില്ലിമീറ്റർ വ്യാസമുള്ള DI പൈപ്പുകൾ വഴിയാണ് ജലം ശുദ്ധീകരണശാലയിൽ എത്തിക്കുന്നത്. ശുദ്ധീകരണ പ്രക്രിയകൾക്ക് ശേഷം നഗരസഭാ പ്രദേശത്തെ 5 സോണുകളായി തിരിച്ച് ഓരോ സോണിലേക്കും പണികഴിപ്പിച്ചിട്ടുള്ള ഉന്നതതല ഭൂതല സംവരണങ്ങളിൽ എത്തിച്ച ശേഷം നിലവിലെ വിതരണ ശൃംഖലയിലേക്ക് തുറന്നുവിടുന്ന സംവിധാനമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. കിണറിന് സമീപവും ശുദ്ധീകരണശാലയുടെ പരിസരത്തും മുടങ്ങാതെ വൈദ്യുതി ഉറപ്പാക്കുന്നതിനായി 750 kV 630 kV ശേഷിയുള്ള ട്രാൻസ്ഫോമറുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ടുഡേ ന്യൂസ് തൊടുപുഴ. ആദ്യാനുരാഗത്തിൽ പുളകങ്ങൾ അലകളായി നെയ്യും കല്യാൺ കല്യാൺ ആകാശ സീമകൾ തൊട്ടുണർത്തുന്ന വർണ്ണശോഭ വിതറുന്നു കല്യാൺ.
Metro Bride, India's most fashionable bridal silk, Kalyan Silks.